ടാലന്റ് അക്കാദമിയുടെ മറ്റൊരു കറണ്ട് അഫയർ സെഷനിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ എൽ എസ് ജി മെയിൻസ് പരീക്ഷ നവംബർ ഒൻപതാം തീയതി നടക്കുന്ന കാര്യം നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ ഇതിനോടനുബന്ധിച്ച് എൽ എസ് ജി ഐക്ക് വേണ്ടിയിട്ട് ഒരു ഐ എസ് എൽ ഇന്റൻസീവ് സ്റ്റഡി പ്ലാൻ ഫോർ എൽ എസ് ജി ഐ മെയിൻസ് എക്സാം ടാലന്റ് അക്കാദമി ആരംഭിച്ചു കഴിഞ്ഞു രണ്ട് കോംബോയാണ് ഈ ഓഫറിൽ ഉണ്ടാവുക ഒന്നാമത്തെ കോംബോയിൽ എൽ എസ് ജി ഐ റാങ്ക് ഫയൽ കറണ്ട് അഫയേഴ്സ് എൽ എസ് ജി ഐ സ്റ്റഡി പ്ലാനും ഉണ്ടാവും ഇത് നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയ്ക്കാണ് ലഭ്യമാവുക രണ്ടാമത്തെ കോംബോയിൽ എൽ എസ് ജി ഐ സ്റ്റഡി പ്ലാൻ അതുപോലെ കറണ്ട് അഫയേഴ്സ് ആണ് ഉണ്ടാവുക അറുന്നൂറ് രൂപയ്ക്കായിരിക്കും നിങ്ങൾക്ക് ഇത് ലഭ്യമാവുക ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ഒരു നിയമന വാർത്തയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ടുണീഷ്യയുടെ പ്രസിഡന്റായി നിയമിതനായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ടുണീഷ്യയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് നമ്മൾ ആദ്യമായി പഠിക്കുവാൻ പോകുന്നു ആരാണ് കായ് സെയ്ദ് കായ് സെയ്ദാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ ടുണീഷ്യ ടുനീഷ്യയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് കൈസെയ്ത് ഓർക്കുക തുടർച്ചയായ രണ്ടാം തവണയാണ് കൈസൈത് ടുനീഷ്യയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് നമ്മൾ ആദ്യം പഠിച്ച പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബറിൽ ടുനീഷ്യയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് കൈസെയ്ത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന രണ്ടാമത്തെ നിയമന വാർത്ത നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിൽ ഇന്റലിജൻസ് വിഭാഗം മേധാവിയായി നിയമിതനായത് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിൽ ഇന്റലിജൻസ് വിഭാഗം മേധാവിയായി നിയമിതനായത് ആരാണെന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നു ആരാണ് പി വിജയൻ പി വിജയനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ഇന്റലിജൻസ് വിഭാഗം ഇന്റലിജൻസ് വിഭാഗം മേധാവിയായി നിയമിതനായത് ആരാണ് പി വിജയൻ ഓർക്കുക കേരള പോലീസ് അക്കാദമിയുടെ ഡയറക്ടറായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു പി വിജയൻ കേരള പോലീസ് അക്കാദമിയുടെ ഡിറക്ടറായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു പി വിജയൻ അതുപോലെ തന്നെ ഓർക്കേണ്ട മറ്റൊരു കാര്യം ഐ എ അക്ബർ ഐ ജി എ അക്ബറിനായിരിക്കും കേരള പോലീസ് അക്കാദമിയുടെ അധിക ചുമതല കേരള പോലീസ് അക്കാദമിയുടെ ഡയറക്ടർ ആയിട്ടുള്ള അധിക ചുമതല നൽകപ്പെട്ടത് ആർക്കാണ് എ അക്ബർ ഐ ജി എ അക്ബർ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിൽ ഇന്റലിജൻസ് വിഭാഗം മേധാവിയായി നിയമിതനായത് ആരാണ് പി വിജയൻ ഇന്നത്തെ സെഷനിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന മറ്റൊരു നിയമന വാർത്ത രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിൽ ഫ്രാൻസിലേക്കുള്ള ഇന്ത്യൻ അംബാസിഡറായി നിയമിതനായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ഫ്രാൻസിലേക്കുള്ള ഇന്ത്യൻ അംബാസിഡറായി നിയമിതനായത് ആരാണ് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് ആരാണ് സഞ്ജീവ് കുമാർ സിംഗ്ല സഞ്ജീവ് കുമാർ സിംഗ്ലയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ഫ്രാൻസിലേക്കുള്ള ഇന്ത്യൻ അംബാസിഡറായി നിയമിതനായത് ആരാണ് സഞ്ജീവ് കുമാർ സിംഗ്ല ഓർക്കുക ഇദ്ദേഹം ഇസ്രയേലിലേക്കുള്ള ഇന്ത്യൻ അംബാസിഡർ ആയി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു ആര് സഞ്ജീവ് കുമാർ സിംഗ്ല ഇസ്രയേലിലേക്കുള്ള ഇന്ത്യൻ അംബാസിഡർ ആയി സേവനം അനുഷ്ഠിച്ചു വരികയായിരുന്നു നിലവിൽ സഞ്ജീവ് കുമാർ അദ്ദേഹത്തെ ആരായിട്ടാണ് നിയമിച്ചത് ഫ്രാൻസിലേക്കുള്ള ഇന്ത്യൻ അംബാസിഡർ ആയി നിയമിതനായിരിക്കുന്ന ആര് സഞ്ജീവ് കുമാർ സിംഗ്ല ഒരു പുസ്തകവുമായി ബന്ധപ്പെട്ട വസ്തുതയാണ് ഞാൻ അടുത്തതായി പങ്കുവയ്ക്കുന്നത് നമുക്ക് നോക്കാം പ്രശസ്ത പത്രപ്രവർത്തകൻ ബോബ് വുഡ്വാഡിന്റെ പുതിയ പുസ്തകം പ്രശസ്ത ബോബ് രചിച്ച പുതിയ പുസ്തകം ഏതാണ് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് ഏതാണ് പുസ്തകത്തിന്റെ പേര് വാർ വാർ എന്നാണ് പ്രശസ്ത പത്രപ്രവർത്തകൻ ബോബ് രചിച്ച പുതിയ പുസ്തകം എന്താണ് ആ പുസ്തകത്തിന്റെ പേര് വാർ ഓർക്കുക റിച്ചാർഡ് നിക്സൺ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന നിക്സന്റെ രാജിയിലേക്ക് വഴിവെച്ച വാട്ടർ ഗേറ്റ് സ്കാൻഡൽ വാട്ടർ ഗേറ്റ് സ്കാൻഡൽ വാട്ടർ ഗെയ്സ്കാൻഡൽ റിപ്പോർട്ടിങ്ങിലൂടെ ലോക പ്രസിദ്ധി ആർജിച്ച പത്രപ്രവർത്തകനാണ് ബോബ് വുഡ്വാഡ് അദ്ദേഹത്തിന്റെ പുസ്തകമാണ് പുതിയ പുസ്തകമാണ് നമ്മുടെ ചർച്ച ചെയ്യുന്നു പ്രശസ്ത പത്രപ്രവർത്തകൻ ബോബ് വുഡ്വാഡിന്റെ പുതിയ പുസ്തകത്തിന്റെ പേരെന്താണ് വാർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ ജേതാക്കളെ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു അവരുടെ പേരാണ് നമ്മൾ അടുത്തതായി ചർച്ച ചെയ്യുന്നത് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് അർഹരായത് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആരൊക്കെയാണ് ജെഫ്രി ഹിൻഡണും ആരൊക്കെയാണ് ജോൺ ജെഫ്രി ഹിൻറ്റണുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് അർഹരായത് ആരൊക്കെയാണ് അവരുടെ പേര് ഒന്നുകൂടി ആവർത്തിക്കാം ജോൺ ഹോബ് ഫീൽഡും ജെഫ്രി ഹിൻറ്റണും ഇനി എന്തിനു വേണ്ടിയാണ് എന്തിന്റെ ഗവേഷണത്തിനാണ് ഇവർക്ക് രണ്ടായിരത്തി ശാസ്ത്രത്തിനുള്ള സമ്മാനം നമുക്കൊന്ന് പരിശോധിക്കാം മനുഷ്യ മസ്തിഷ്കത്തിലെ കോശങ്ങളുടെ സമാനമായ നിർമ്മിത നെറ്റ്വർക്കുകൾ ഉപയോഗിച്ച് മെഷീൻ ലേണിംഗ് സാധ്യമാക്കുന്നതുമായി ബന്ധപ്പെട്ട ഗവേഷണത്തിനാണ് ഇവർക്ക് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം മനുഷ്യ മസ്തിഷ്കത്തിലെ കോശങ്ങളുടെ ശൃംഖലയ്ക്ക് സമാനമായ നിർമ്മിത ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ച് മെഷീൻ നിർമിതമാക്കുന്നതുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട ഗവേഷണത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം മറ്റൊരു പുരസ്കാരവുമായി ബന്ധപ്പെട്ട വാർത്ത കൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നു രണ്ടായിരത്തി ലഭിച്ചത് ആർക്കാണെന്നാണ് നമ്മൾ അടുത്തതായി പഠിക്കുവാൻ പോകുന്നത് നമുക്ക് നോക്കാം ഡോക്ടർ ഹരിനാരായണൻ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരത്തിന് അർഹനായത് ആരാണ് പ്രൊഫസർ കെ എസ് കൃഷ്ണ പ്രൊഫസർ കെ എസ് കൃഷ്ണയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഡോക്ടർ ഹരിനാരായണൻ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ആർക്കാണ് പ്രൊഫസർ കെ എസ് കൃഷ്ണ ഓർക്കുക ഭൗമശാസ്ത്ര മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് ഇന്ത്യൻ ജിയോ ഫിസിക്കൽ യൂണിയൻ ആണ് ഈ പുരസ്കാരം നൽകുന്നത് ഓർക്കുക ഭൗമശാസ്ത്ര മേഖലയിലെ സമഗ്ര സംഭാവനകൾക്ക് ഇന്ത്യൻ ജിയോ ഫിസിക്കൽ യൂണിയൻ നൽകുന്ന പുരസ്കാരമാണ് ഡോക്ടർ ഹരിനാരായണൻ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം എന്തിനാണ് നൽകുന്നത് മേഖലയിലെ സമഗ്ര സംഭാവനകൾക്ക് ഇന്ത്യൻ ജിയോ ഫിസിക്കൽ യൂണിയൻ നൽകുന്ന പുരസ്കാരമാണ് ഡോക്ടർ ഹരിനാരായണൻ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആർക്ക് ലഭിച്ചു എന്നായിരുന്നു നമ്മൾ ചർച്ച ചെയ്ത നമ്മുടെ പോയിന്റ് അതാർക്കാണ് പ്രൊഫസർ കെ എസ് കൃഷ്ണ നമ്മൾ ചർച്ച ചെയ്യുന്ന അടുത്ത വാർത്ത ആന്ധ്രാപ്രദേശ് തലസ്ഥാന നഗര വികസനത്തിനായി പതിനയായിരം കോടി ലോൺ നൽകാൻ തീരുമാനിച്ചത് ആന്ധ്രാപ്രദേശ് തലസ്ഥാന നഗര വികസനത്തിനായി പതിനയ്യായിരം കോടി രൂപയുടെ ലോൺ നൽകാൻ തീരുമാനിച്ചത് ആരാണ് നമുക്ക് പരിശോധിക്കാം ആരാണ് ലോക ബാങ്ക് വേൾഡ് ബാങ്ക് ആണ് ആന്ധ്രാപ്രദേശ് തലസ്ഥാന നഗര വികസനത്തിനായി പതിനയ്യായിരം കോടി രൂപയുടെ ലോൺ നൽകാൻ തീരുമാനിച്ചത് ആരാണ് വേൾഡ് ബാങ്ക് അതുപോലെ തന്നെ ഓർക്കേണ്ട മറ്റൊരു വസ്തുത ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാനം ഏതാണെന്നാണ് ഏതാണ് ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാനം അമരാവതി അമരാവതിയുടെ വികസനത്തിനാണ് കോടി ആന്ധ്രാപ്രദേശ് നൽകുന്നത് ആരാണ് നൽകുന്നത് ലോക ബാങ്ക് നമ്മുടെ പോയിന്റ് ആവർത്തിക്കാം ആന്ധ്രാപ്രദേശ് തലസ്ഥാന നഗര വികസനത്തിനായി പതിനയ്യായിരം കോടി രൂപയുടെ ലോൺ നൽകാൻ തീരുമാനിച്ചത് ആരാണ് ബാങ്ക് നമ്മൾ പരിശോധിക്കുന്ന അടുത്ത വസ്തുത രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ നടന്ന ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഗുസ്തി താരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ നടന്ന ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഗുസ്തി താരം ആരാണ് നമ്മൾ പഠിക്കാൻ പോകുന്നു ആരാണ് വിനേഷ് ഫോഗട്ട് വിനേഷ് ഫോഗട്ട് ആണ് രണ്ടായിരത്തി ഒക്ടോബറിൽ നടന്ന ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഗുസ്തി താരം ആരാണ് വിനേഷ് ഫോഗോട്ട് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിൽ അൻപത് ഗുസ്തിയിലെ അൻപത് കിലോഗ്രാം കാറ്റഗറിയിൽ ഫൈനലിൽ എത്തിയിരുന്നു വിനേഷ് ഫോഗട്ട് പക്ഷേ കാരണം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഒക്ടോബറിൽ നടന്ന ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഗുസ്തി താരമാരാണ് വിനോഷ് ഫോട്ടോ അതുപോലെ ഓർക്കേണ്ട മറ്റൊരു വസ്തുത ഏത് മണ്ഡലത്തിൽ നിന്നാണ് വിനേഷ് ഫോഗോട്ട് ജയിച്ചത് നമുക്ക് ആ മണ്ഡലത്തിന്റെ പേരുകൂടം ചർച്ച ചെയ്യാം ഏതാണ് ഹരിയാനയിലെ ജുലാന നിയമസഭാ മണ്ഡലത്തിൽ നിന്നാണ് വിനോഷ് ഫോകട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിൽ നടന്ന ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചത് നമ്മൾ പരിശോധിക്കുന്ന അടുത്ത വസ്തുത പ്രധാനമന്ത്രി നരേന്ദ്രമോദി രചിച്ച ഗർഭ ഗാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രചിച്ച ഗർഭ ഏതാണ് നമ്മൾ പരിശോധിക്കുന്നത് ഏതാണ് ആവധി കലൈ ആവധി കലൈ എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രചിച്ച ഗർഭ ഗർഭ എന്താണ് ഗുജറാത്തിലെ ഒരു നൃത്ത കലാരൂപമാണ് ഗർഭ ഗുജറാത്തുമായി ബന്ധപ്പെട്ട ഗുജറാത്തിലെ ഒരു നൃത്ത കലാരൂപമാണ് എന്ത് ഗർഭ ഈ ഗർഭയ്ക്ക് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രചിച്ച ഗാനമാണ് ആ ഗാനത്തിന്റെ പേരാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താണ് ആവതി കലൈ അതുപോലെ തന്നെ ഈ ഗാനം ആലപിച്ചത് ആരാണെന്ന് കൂടെ നമുക്ക് നോക്കാം ആരാണ് പൂർവമന്ത്രി പൂർവ മന്ത്രി എന്ന ഗായികയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രചിച്ച ഗർഭാഗാനം ആലപിച്ചത് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രചിച്ച ഗർഭാഗാനത്തിന്റെ പേരായിരുന്നു എന്തായിരുന്നു അതിന്റെ പേര് ആവതി കലൈ ഒരു ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ് നമ്മൾ അടുത്തതായി പഠിക്കുവാൻ പോകുന്നത് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ യു എസിലെ ഫ്ലോറിഡയിൽ വീശിയടിച്ച ചുഴലിക്കാറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ യു എസിലെ ഫ്ലോറിഡയിൽ വീശിയടിച്ച ചുഴലിക്കാറ്റിന്റെ പേര് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് മിൽട്ടൺ എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ യു എസിലെ ഫ്ലോറിഡയിൽ വീശിയടിച്ച ചുഴലിക്കാറ്റിന് നൽകിയിരിക്കുന്ന പേര് എന്താണ് പേര് മിൽട്ടൺ കഴിഞ്ഞ ദിവസം വേറൊരു ചുഴലിക്കാറ്റ് യു എസിൽ നാശം വിതച്ചിരുന്നു എന്തായിരുന്നു ആ ചുഴലിക്കാറ്റിന്റെ പേര് ഹെലൻ ഹെലൻ ചുഴലിക്കാറ്റും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് യു എസിൽ നാശം വിതച്ചിരുന്നു അതിന് പിന്നാലെയാണ് മിൽട്ടൺ ചുഴലിക്കാറ്റ് ഭീഷി അടിച്ചിരിക്കുന്നത് എവിടെയാണ് യു എസിലെ ഫ്ലോറിഡയിൽ ഒരു വേദിയെ സംബന്ധിക്കുന്ന വസ്തുതയാണ് നമ്മൾ അടുത്തതായി പങ്കുവെക്കുന്നത് നമുക്ക് നോക്കാം ഗ്ലോപ്പൽ ലൈഫ് സ്റ്റോക്ക് കോൺക്ലേവ് രണ്ടായിരത്തി ഇരുപത്തി നാലിന് വേദിയാകുന്നത് ഗ്ലോപ്പൽ സ്റ്റോക്ക് കോൺക്ലേവ് രണ്ടായിരത്തി ഇരുപത്തി നാലിന് വേദിയാകുന്നത് എവിടെയാണ് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് എവിടെയാണ് വയനാട് വയനാട് സ്ഥിതി ചെയ്യുന്ന പൂക്കോട് വയനാട്ടിലെ പൂക്കോട് സ്ഥിതി ചെയ്യുന്ന കോളേജ് ഓഫ് വെറ്റിനറി ആൻഡ് അനിമൽ സയൻസസ് വെച്ചാണ് ഗ്ലോബൽ ലൈഫ് സ്റ്റോക്ക് കോൺക്ലേവ് രണ്ടായിരത്തി ഇരുപത്തി നാല് അരങ്ങേറുന്നത് ഇവിടെ വെച്ചാണ് പൂക്കോട് വയനാട്ടിലെ പൂക്കോട് സ്ഥിതി ചെയ്യുന്ന കോളേജ് ഓഫ് വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസസ് കോളേജിൽ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഗ്ലോബൽ ലൈഫ് ടോക്ക് കോൺക്ലേവ് അരങ്ങേറുന്നത് ഓർക്കേണ്ട മറ്റൊരു കാര്യം ഡിസംബർ ഇരുപത് മുതൽ ഇരുപത്തി ഒൻപത് ആയിരിക്കും ഈ കോൺക്ലേവ് അരങ്ങേറുന്നത് ഡിസംബർ മുതൽ വരെ ആയിരിക്കും ഗ്ലോബൽ രണ്ടായിരത്തി ഇരുപത്തി നാല് അരങ്ങേറുന്നത് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഗ്ലോബൽ ലൈഫ് സ്റ്റോക്ക് കോൺക്ലേവ് രണ്ടായിരത്തി ഇരുപത്തി നാലിന് വേദിയാവുന്നത് എവിടെ എന്നായിരുന്നു എവിടെയാണ് വയനാട് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുവാൻ പോകുന്ന അടുത്ത പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ലോക ആരോഗ്യ സംഘടന ട്രെക്കോമ നിർമാർജനം ചെയ്ത രാജ്യമായി പ്രഖ്യാപിക്കപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ലോക ആരോഗ്യ സംഘടന ട്രെക്കോമ നിർമാർജനം ചെയ്ത രാജ്യമായി പ്രഖ്യാപിക്കപ്പെട്ടത് ഏത് രാജ്യമാണ് നമുക്ക് പഠിക്കാം ഏതാണ് ആ രാജ്യം ഇന്ത്യ ഇന്ത്യ ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിൽ ലോക ആരോഗ്യ സംഘടന ഏത് രോഗമാണ് ട്രെക്കോമ നിർമാർജനം ചെയ്ത രാജ്യമായി പ്രഖ്യാപിക്കപ്പെട്ടത് ഏതാണ് രാജ്യം ഇന്ത്യ കണ്ണിനെ ബാധിക്കുന്ന ഒരു അസുഖമാണ് ട്രക്കോമ ഏത് അവയവത്തെയാണ് ട്രക്കോമ ബാധിക്കുന്നത് കണ്ണ് അതുപോലെ തന്നെ ലോക ആരോഗ്യ സംഘടന ട്രക്കോമ ഇല്ലാതാക്കാൻ മറ്റൊരു പ്രോഗ്രാം കൂടെ ലോഞ്ച് ചെയ്തിരുന്നു ആ പ്രോഗ്രാമിന്റെ പേര് കൂടെ നമുക്കൊന്ന് പരാമർശിക്കാം എന്താണ് ആ പ്രോഗ്രാമിന്റെ പേര് സേഫ് ട്രക്കോമ നിർമാർജനത്തിനായി ലോക ആരോഗ്യ സംഘടന ലോഞ്ച് ചെയ്ത പ്രോഗ്രാം ആണ് സേഫ് സേഫ് എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് കൂടെ നമുക്ക് പഠിക്കാം എ എ സ്റ്റാൻഡ് 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 ഫോർ 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 സർജറി സർജറി അതുപോലെ എ എ സ്റ്റാൻഡ് ഫോർ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അതുപോലെ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ആന്റിബയോട്ടിക്സ് എ സ്റ്റാൻഡ് ഫോർ ആന്റിബയോട്ടിക്സ് അതുപോലെ തന്നെ എഫ് സ്റ്റാൻഡ് ഫോർ ഫേഷ്യൽ മുഖത്തെ വൃത്തിയാണ് എഫ് സൂചിപ്പിക്കുന്നത് അതുപോലെ ഇ എന്തിനെ സൂചിപ്പിക്കുന്നു എൻവിയോൺമെന്റൽ ഇംപ്രൂവ്മെന്റിനെ ഇയും സൂചിപ്പിക്കുന്നതാണ് ഒന്നുകൂടി പ്രവർത്തിക്കാം എസ് സ്റ്റാൻഡ് ഫോർ സർജറി എ സ്റ്റാൻഡ് ഫോർ ആന്റിബയോട്ടിക്സ് എഫ് സ്റ്റാൻഡ് ഫോർ ഫേഷ്യൽ ക്ലീൻസ് ഈ സ്റ്റാൻഡ് ഫോർ എൻവിയോൺമെന്റൽ ഇംപ്രൂവ്മെന്റ് നമ്മൾ പഠിച്ച പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബറിൽ ലോക ആരോഗ്യ സംഘടന ട്രക്കോമ നിർമ്മാർജ്ജനം ചെയ്ത രാജ്യമായി പ്രഖ്യാപിക്കപ്പെട്ടത് ഏത് രാജ്യമായിരുന്നു എന്നാണ് ഏതാണ് രാജ്യം ഇന്ത്യ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ എൽ എസ് ജി എ മെയിൻസ് എക്സാം നവംബർ ഒൻപതാം തീയതി നടക്കുകയാണ് രണ്ട് പേപ്പറുകളായിട്ടാണ് എക്സാം ഇതിൽ രണ്ടാമത്തെ പേപ്പറാണ് നൂറ് മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക് ഉദ്യോഗാർത്ഥികളുടെ നിരന്തരമായ അഭ്യർത്ഥന മാനിച്ച് ടാലന്റ് അക്കാദമി എൽ എസ് ജി എ മെയിൻസ് പരീക്ഷയ്ക്കായി ഒരു സ്പെഷ്യൽ ടോപ്പിക് ബുക്ക് പുറത്തിറക്കിയിരിക്കുന്നു ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളായ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഈ ബുക്ക് ലഭ്യമാണ് ഈ ബുക്ക് വാങ്ങുന്നതിനും മറ്റു വിശദ വിവരങ്ങൾക്കുമായി സ്ക്രീനിൽ കാണുന്ന നമ്പരുമായി ബന്ധപ്പെടുക ായികരംഗവുമായി ബന്ധപ്പെട്ട ഒരു വസ്തുതയാണ് നമ്മൾ അടുത്തതായി ചർച്ച ചെയ്യുന്നത് നമുക്ക് നോക്കാം ഒക്ടോബറിൽ ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച സ്പാനിഷ് ഫുട്ബോൾ താരം ഒക്ടോബറിൽ ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച സ്പാനിഷ് ഫുട്ബോൾ താരം ആരാണോ നമുക്ക് പഠിക്കാൻ ഒക്ടോബറിൽ ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച സ്പാനിഷ് ഫുട്ബോൾ താരം ആരാണ് ഇനിയസ്റ്റ ലാലിക ലാലിക കിരീടവും 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 ചാമ്പ്യൻസ് ലീഗ് അതുപോലെ രണ്ടായിരത്തി പത്തിലെ ലോക ചാമ്പ്യന്മാരായ സ്പെയിൻ ടീമിൽ അംഗവുമായിരുന്നു ആന്ത്രേ ആവർത്തിക്കാം ഒൻപത് ലാലിക കിരീടങ്ങൾ അതുപോലെ തന്നെ നാല് ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ രണ്ടായിരത്തി പത്ത് ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് നടന്ന ലോക ഫുട്ബോൾ ലോകകപ്പിൽ നെതർലൻഡ്സിനെതിരെ ഫൈനലിൽ വിജയ് ഗോൾ നേടിയതും ആര് തന്നെയാണ് ആന്ത്രേ ഇനിയസ്റ്റ തന്നെയായിരുന്നു നമ്മുടെ പോയിന്റ് ഒന്നുകൂടി ആവർത്തിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ഫുട്ബോളിൽ നിന്ന് വിരമിച്ച സ്പാനിഷ് ഫുട്ബോൾ താരം ആരാണ് ആന്ത്രേ ഇനിയസ്റ്റ കായികരംഗവുമായി ബന്ധപ്പെട്ട മറ്റൊരു വസ്തുത കൂടെ നമുക്ക് ചർച്ച ചെയ്യാം വംശീയ അധിക്ഷേപം നടത്തിയതിന് ഫിഫ പത്തു മത്സരങ്ങളിൽ വിലക്ക് ഏർപ്പെടുത്തിയ താരം വംശീയ അധിക്ഷേപം നടത്തിയതിന് ഫിഫ പത്തു മത്സരങ്ങളിൽ വിലക്ക് ഏർപ്പെടുത്തിയ താരം ആരാണ് നമുക്ക് പഠിക്കാം ആരാണ് മാർക്കോ കുർട്ടോയാണ് ഇറ്റാലിയൻ താരമായ മാർക്കോ കുർട്ടോയാണ് വംശീയ അധിക്ഷേപം നടത്തിയതിന് ഫിഫ പത്തു മത്സരങ്ങളിൽ വിലക്ക് ഏർപ്പെടുത്തിയ താരം ആരാണ് മാർക്കോ കുർട്ടോ കായികരംഗവുമായി ബന്ധപ്പെട്ട മറ്റൊരു വസ്തുത കൂടെ നമുക്ക് ചർച്ച ചെയ്യാം പ്രഥമ ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് ലീഗിനുള്ള ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത് പ്രഥമ ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് ലീഗിനുള്ള ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത് ആരാണ് ക്രിക്കറ്റ് ദൈവമായ ഇന്ത്യൻ ഇതിഹാസമായ സച്ചിൻ ടെണ്ടുൽക്കറാണ് പ്രഥമ ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് ലീഗിനുള്ള ഇന്ത്യൻ ടീമിനെ നയിക്കുന്ന ആരാണ് സച്ചിൻ ടെണ്ടുൽക്കർ ശ്രദ്ധിക്കുക നവംബർ പതിനേഴ് മുതൽ ഇന്ത്യയിൽ വെച്ചായിരിക്കും ഈ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് നവംബർ പതിനേഴ് നവംബർ പതിനേഴ് മുതലായിരിക്കും ഈ ടൂർണമെന്റ് ആരംഭിക്കുന്നത് ഈ ടൂർണമെന്റിന്റെ വേദി എവിടെയാണ് ഇന്ത്യ നവംബർ പതിനേഴ് മുതൽ ഇന്ത്യയിൽ വെച്ചായിരിക്കും ടി ട്വന്റി ഫോമാറ്റിലാണ് ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് ലീഗ് സംഘടിപ്പിക്കപ്പെടുന്നത് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് പ്രഥമ ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് ലീഗിനുള്ള ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത് ആരായിരുന്നു എന്നാണ് ആരാണ് ഇതിഹാസമായ സച്ചിൻ ടെണ്ടുൽക്കർ നമ്മൾ പരിശോധിക്കുന്ന അടുത്ത വസ്തുത രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിൽ ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ബംഗ്ലാദേശ് ക്രിക്കറ്റ് താരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ടി ട്വന്റി ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ബംഗ്ലാദേശ് ക്രിക്കറ്റ് താരം ആരാണെന്ന് നമുക്ക് പരിശോധിക്കാം ആരാണ് മഹമ്മദുള്ള ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ടി ട്വന്റി ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ബംഗ്ലാദേശ് ക്രിക്കറ്റ് താരം കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിന്റെ മുൻ ക്യാപ്റ്റൻ ആയിരുന്ന ഷഖീബ് അൽ ഹസനും ടി ട്വന്റിയിൽ നിന്നുള്ള വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയിരുന്നു നമ്മുടെ പോയിന്റ് ഇരുപത്തിനാല് ഒക്ടോബറിൽ ടി ട്വന്റി ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ബംഗ്ലാദേശ് ക്രിക്കറ്റ് താരം ആരാണ് മഹമ്മദ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു വിയോഗ വാർത്ത രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിൽ അന്തരിച്ച ഗണിത കമ്പ്യൂട്ടർ സാങ്കേതിക ശാസ്ത്ര വിദഗ്ധൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ അന്തരിച്ച ഗണിത കമ്പ്യൂട്ടർ സാങ്കേതിക ശാസ്ത്ര വിദഗ്ധന്റെ പേര് നമ്മൾ ചർച്ച ചെയ്യുന്നു എന്താണ് അദ്ദേഹത്തിന്റെ പേര് ഡോക്ടർ എം എസ് ടി നമ്പൂതിരി ഡോക്ടർ എം എസ് ടി നമ്പൂതിരിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിൽ അന്തരിച്ച ഗണിത കമ്പ്യൂട്ടർ സാങ്കേതിക ശാസ്ത്ര വിദഗ്ധൻ ആരാണ് അദ്ദേഹത്തിന്റെ പേര് ഡോക്ടർ എം എസ് ടി നമ്പൂതിരി അതുപോലെ തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന മറ്റൊരു ഒക്ടോബർ അന്തരിച്ച മലയാള ചലച്ചിത്ര നടൻ രണ്ടായിരത്തി നടൻ അദ്ദേഹത്തിന്റെ പേര് ടി പി മാധവൻ ടി പി മാധവൻ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ നമ്മളോട് വിധ പറഞ്ഞത് ഓർക്കുക മലയാള സിനിമാ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ ആദ്യ ജനറൽ സെക്രട്ടറി കൂടിയായിരുന്നു ടി പി മാധവൻ മലയാള അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ ആദ്യ ജനറൽ സെക്രട്ടറി ആരായിരുന്നു ടി പി മാധവൻ തന്നെ ആയിരുന്നു നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിൽ അന്തരിച്ച മലയാള ചലച്ചിത്ര നടൻ ആരാണ് ടി പി മാധവൻ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ പി എസ് സി പരീക്ഷയുടെ നോട്ടിഫിക്കേഷനുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ് അതുകൊണ്ട് ടാലന്റ് അക്കാദമി പുതിയ ഓഫ്ലൈൻ ബാച്ചുകളും ആരംഭിക്കുകയാണ് ടെൻത്ത് പ്ലസ് ടു യോഗ്യതയായിട്ടുള്ളവർക്ക് ജനറൽ പി എസ് സി ബാച്ചും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ബാച്ചും അതുപോലെ തന്നെ എച്ച് എസ് എ സോഷ്യൽ സയൻസ് ബാച്ചും ടാലന്റ് അക്കാദമി ആരംഭിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് താഴെ തന്നിരിക്കുന്ന ഗൂഗിൾ ഫോം ഫിൽ ചെയ്യുക അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഇന്ന് പഠിച്ച പോയിന്റുകൾ ഒരിക്കൽ കൂടി ചർച്ച ചെയ്യാനുള്ള ടൈമാണ് നമുക്ക് നോക്കാം നമ്മൾ ആദ്യം പഠിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ടുണീഷ്യയുടെ പ്രസിഡന്റായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത് ആരായിരുന്നു എന്നാണ് ആരായിരുന്നു കൈസ് സെയ്ദ് കൈസ് സയ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ടുണീഷ്യയുടെ പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്ത രണ്ട് നിയമന വാർത്തകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ഇന്റലിജൻസ് വിഭാഗം മേധാവിയായി തിരഞ്ഞെടുത്തത് ആരെയായിരുന്നു എന്നാണ് ആരെയായിരുന്നു പി വിജയൻ പി വിജയനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ഇന്റലിജൻസ് വിഭാഗം മേധാവിയായി നിയമിതനായത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ഫ്രാൻസിലേക്കുള്ള ഇന്ത്യൻ അംബാസിഡറായി നിയമിതനായത് ആരാണ് സഞ്ജീവ് കുമാർ സിംഗ്ല സഞ്ജീവ് കുമാർ സിംഗ്ല പിന്നീട് നമ്മൾ പഠിച്ച പോയിന്റ് പ്രശസ്ത പത്രപ്രവർത്തകൻ ബോ വുഡ്വാഡിന്റെ പുസ്തകത്തെ പറ്റിയായിരുന്നു എന്തായിരുന്നു പുസ്തകത്തിന്റെ പേര് വാർ ബോ പുതിയ പുസ്തകമാണ് വാർ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാന ജേതാക്കളുടെ പേര് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് ഏതായിരുന്നു അദ്ദേഹത്തിന്റെ പേര് ജോൺ ഹോഫ്ഫീൽഡും ജെഫ്രി ഹിൻറ്റണും ജോൺ ഹോഫ്ഫീൽഡും ജെഫ്രി ഹിൻറ്റണും പിന്നീട് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഡോക്ടർ ഹരിനാരായണൻ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരത്തിന് അർഹനായത് ആരായിരുന്നു എന്നാണ് ആരാണ് പ്രൊഫസർ കെ എസ് കൃഷ്ണ പ്രൊഫസർ കെ എസ് കൃഷ്ണയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഡോക്ടർ ഹരിനാരായണൻ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരത്തിന് അർഹനായത് അതുപോലെ തന്നെ നമ്മൾ കണ്ട മറ്റൊരു വാർത്ത ആന്ധ്രാപ്രദേശ് തലസ്ഥാന നഗര വികസനത്തിനായി പതിനയ്യായിരം കോടി രൂപയുടെ ലോൺ നൽകാൻ തീരുമാനിച്ചത് ആരായിരുന്നു എന്നാണ് ആരായിരുന്നത് ലോക ബാങ്ക് ലോക ബാങ്ക് ആണ് ആന്ധ്രാപ്രദേശ് തലസ്ഥാന നഗര വികസനത്തിനായി പതിനയ്യായിരം കോടി രൂപയുടെ ലോൺ നൽകാൻ തീരുമാനിച്ചത് പിന്നീട് നമ്മൾ പഠിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ നടന്ന ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച ഗുസ്തി താരത്തിന്റെ പേരായിരുന്നു ഇപ്പോൾ നമുക്കറിയാം അത് വിനേഷ് ഫഗട്ട് വിനേഷ് ഫഗട്ട് ആണ് രണ്ടായിരത്തി ഒക്ടോബറിൽ നടന്ന ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച ഗുസ്തി താരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രഹിച്ച ഗർഭ ഗാനം ഏതാണ് നമ്മൾ പഠിച്ചിരുന്നത് ഏതാണ് ആവതി കലൈ അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ യു എസ് ഫ്ലോറിഡയിൽ വീശിയടിച്ച ചുഴലിക്കാറ്റിന്റെ പേരും നമ്മൾ പഠിച്ചിരുന്നു എന്തായിരുന്നു അതിന്റെ പേര് മിൽട്ടൺ മിൽട്ടൺ ചുഴലിക്കാറ്റാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ യു എസ് എയിലെ യു എസിലെ ഫ്ലോറിഡയിൽ വീശിയടിച്ച ചുഴലിക്കാറ്റ് മിൽട്ടൺ ഗ്ലോബൽ ലൈഫ് സ്റ്റോക്ക് കോൺക്ലേവ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വേദി നമ്മൾ പഠിച്ചിരുന്നു വയനാട് വെച്ചിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഗ്ലോബൽ ലൈഫ് സ്റ്റോക്ക് കോൺക്ലേവ് അരങ്ങേറുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ലോക ആരോഗ്യ സംഘടന ട്രക്കോമ നിർമാർജ്ജനം ചെയ്ത രാജ്യമായി പ്രഖ്യാപിക്കപ്പെട്ടത് ഏത് രാജ്യമാണ് നമ്മൾ പഠിച്ചിരുന്നത് ഏതാണ് രാജ്യം ഇന്ത്യ ഇന്ത്യ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ലോക ആരോഗ്യ സംഘടന ട്രക്കോമ നിർമാർജ്ജനം ചെയ്ത രാജ്യമായി പ്രഖ്യാപിക്കപ്പെട്ടത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ഫുട്ബോളിൽ നിന്ന് വിരമിച്ച സ്പാനിഷ് ഫുട്ബോൾ താരത്തിന്റെ പേര് നമ്മൾ പഠിച്ചിരുന്നു എന്തായിരുന്നു പേര് പിന്നീട് നമ്മൾ കണ്ടത് വംശീയ അധിക്ഷേപം നടത്തിയതിന് പത്ത് മത്സരങ്ങളിൽ വിലക്ക് ഏർപ്പെടുത്തിയ താരം ആരായിരുന്നു എന്നാണ് ഫിഫ പത്തു മത്സരങ്ങളിൽ വിലക്ക് ഏർപ്പെടുത്തിയ ആർക്കായിരുന്നു മാർക്കോ കുട്രോ ഇറ്റാലിയൻ താരമായ മാർക്കോ കുട്ടോയ്ക്കാണ് വംശീയ അധിക്ഷേപം നടത്തിയതിന് ഫിഫ പത്തു മത്സരങ്ങളിൽ വിലക്ക് ഏർപ്പെടുത്തിയത് നമ്മൾ പഠിച്ച പോയിന്റുകൾ പ്രഥമ ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് ലീഗിനുള്ള ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത് ആരായിരുന്നു ആരായിരുന്നു സച്ചിൻ ടെണ്ടുൽക്കർ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ടി ട്വന്റി ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ബംഗ്ലാദേശ് ക്രിക്കറ്റ് താരം ആരായിരുന്നു നമ്മൾ അത് മഹമ്മദുള്ള ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്ത രണ്ട് വിയോഗ വാർത്തകൾ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ അന്തരിച്ച ഗണിത കമ്പ്യൂട്ടർ സാങ്കേതിക ശാസ്ത്ര വിദഗ്ധനെ പറ്റിയായിരുന്നു എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ എം എസ് ടി നമ്പൂതിരി ഡോക്ടർ എം എസ് ടി നമ്പൂതിരി അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ അന്തരിച്ച മലയാള ചലച്ചിത്ര നടന്റെ പേര് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചിരുന്നു എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് ടി പി മാധവൻ ടി പി മാധവൻ കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ഉത്തരങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക ഒന്നാമത്തെ ചോദ്യം നടി സുകുമാരിയുടെ സ്മരണയ്ക്കായി മൾട്ടിമീഡിയ സ്കൂളും മ്യൂസിയവും സ്ഥാപിതമാകുന്നത് എവിടെ ഓപ്ഷൻ എ കന്യാകുമാരി ഓപ്ഷൻ ബി തിരുവനന്തപുരം ഓപ്ഷൻ സി പാലക്കാട് ആൻഡ് ഓപ്ഷൻ ഡി ചെന്നൈ രണ്ടാമത്തെ ചോദ്യം ബാങ്ക് ഓഫ് ബറോഡയുടെ ഗ്ലോബൽ ബ്രാൻഡ് അംബാസഡർ ആര് ഓപ്ഷൻ എ സൂര്യകുമാർ യാദവ് ഓപ്ഷൻ ബി സച്ചിൻ ടെണ്ടുൽക്കർ ഓപ്ഷൻ സി എം എസ് ധോണി ഓപ്ഷൻ ഡി ജസ്പ്രീത് ബുംറ അതുപോലെ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടെ ചർച്ച ചെയ്യാനുള്ള ടൈമാണ് ഒന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കാം പ്രശസ്തമായ ലെറ്റർ ബോക്സ് വെബ്സൈറ്റ് പ്രസിദ്ധീകരിച്ച രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പുറത്തിറങ്ങിയ ലോകത്തെ മികച്ച ഇരുപത്തി അഞ്ച് ഹൊറർ ചിത്രങ്ങളുടെ പട്ടികയിൽ രണ്ടാം സ്ഥാനത്ത് ഇടം പിടിച്ച മലയാള ചിത്രം ഏത് എന്നായിരുന്നു ഒന്നാമത്തെ ചോദ്യം ഓപ്ഷൻ ഓപ്ഷൻ എ എ ഭ്രമയുഗം ഭ്രമയുഗം രണ്ടാമത്തെ ചോദ്യം വയലാർ അവാർഡിന് അർഹനായത് ഓപ്ഷൻ സി അശോകൻ ചെരുവിൽ അശോകൻ ചെരുവിൽ കാട്ടൂർ കടവ് എന്ന നോവലിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വയലാർ അവാർഡ് ലഭിച്ചത് ഇന്ന് പഠിച്ച പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം നന്ദി